സുന്നി മുഖപത്രത്തിലെ വിവാദ പരസ്യത്തിനെതിരെ വൈസ് ചെയർമാൻ രംഗത്ത് വിവാദ തെരഞ്ഞെടുപ്പ് പരസ്യം സംഘടനയുടെ നയത്തിന് എതിരാണ് എന്ന് വൈസ് ചെയർമാനും യു എ എഡിഷൻ ചെയർമാനുമായി ആയ അദ്ദേഹം സൈനുൽ ആബിദീൻ പറഞ്ഞു രണ്ട് പത്രങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ചാണ് പരസ്യം നൽകിയതെന്ന് അറിയില്ലായിരുന്നുവെന്ന് എ പി സുന്നി നേതാവ് ഹക്കീം അസ്ഹരി വ്യക്തമാക്കി സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് ന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണിയാണെന്ന് ചിത്രീകരിക്കുന്ന പരസ്യം കഴിഞ്ഞ ദിവസം രണ്ട് സുന്നി മുഖപത്രങ്ങളിൽ നൽകിയതാണ് ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ വിവാദമാകുന്നത് സുപ്രഭാതം പത്രത്തിന്റെ മുഖ്യ നിക്ഷേപകനും വൈസ് ചെയർമാനുമായ സഫാരിൽ ആണ് സത്യത്തിൽ അത് സുപ്രഭാതത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെയാണ് സന്ദീപ് വാര്യരുടെ ചേഞ്ച് മാറ്റം എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇന്നലെ കൊടുത്ത ആ വാർത്ത അഡ്വർട്ടീസ്മെന്റ് ആക്ച്വലി ബി ജെ പിക്ക് ഗുണകരമായി തീർന്നു എന്നാണ് എല്ലാ തരത്തിലുള്ള വിലയിരുത്തൽ മുനമ്പ് വിഷയം എങ്ങനെ സജീവമായി സഹരിച്ച് മുന്നോട്ട് പോകാൻ എന്ന് തീരുമാനിച്ചതിന് ശേഷം അത് വന്നപ്പോൾ കുറേ ആൾക്ക് ദുഃഖമുണ്ടായി ആണോ അല്ലേ പ്രസക്തി എന്ത് എന്നതാണ് ഇത്തരം സംഭവങ്ങൾ തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാറുള്ള ആളുകൂടിയാണ് സൈനുൽബിദീൻ ലീഗ് നേതാക്കൾ അതൃപ്തി അറിയിച്ചതോടെയാണ് വൈസ് ചെയർമാൻ പത്രത്തെ തള്ളി പറഞ്ഞത് മൊനമ്പ് വിഷയത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ നിലപാടുകളെയും സൈനുൽ ആബിദീൻ തള്ളി പറഞ്ഞു വിവാദം മുറുകിയതോടെ പരസ്യം പ്രസിദ്ധീകരിച്ച മറ്റൊരു പത്രമായ സിറാജിനെ നിയന്ത്രിക്കുന്ന ഇ കെ സുന്നി വിഭാഗത്തിന്റെ നേതാവ് ഹക്കി മസേരിയും മനഃപൂർവ്വമല്ല നീക്കമെന്ന് പ്രതികരിച്ചു രണ്ട് സമുദായ സംഘടനകളെയും മുൻനിർത്തി ലീഗിനെ വിട്ടിലാക്കാനുള്ള നീക്കമാണ് ഇടതുപക്ഷം നടത്തിയത് ഇത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനുള്ള നീക്കമാണെന്ന് കാണിച്ച് ലീഗും കോൺഗ്രസും ശക്തമായ പ്രതിഷേധം അറിയിച്ചതോടെയാണ് പത്ര മാനേജ്മെന്റുകൾ നിലപാട് മയപ്പെടുത്തിയത് ഷാജഹാൻ ഏഷ്യൻ ന്യൂസ് കോഴിക്കോട്